ഇനി സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിംഗിനായിട്ട് വരാൻ പോകുന്നു ആദർശ് ബാബു ആൻഡ് ശ്രീകല. ആദർശേ, അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടി? ഇന്ന് ഞങ്ങള് വിഘടകുമാരൻ എന്ന സിനിമയിലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അല്ല, ശരിക്കും സീമാജി നായർ എന്ന് പറയുമ്പോ തന്നെ സീമാജി നായരുടെ എക്സ്പ്രഷൻ ഒക്കെ വന്നു. അല്ല, ഞങ്ങളോട് പറഞ്ഞ ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ട്. എന്താണ് പേര് പറഞ്ഞ? ശ്രീകല അല്ലെ? എന്ത് ചെയ്യുന്നു ശ്രീകല? ഹൗസ് വൈഫ് ആണ്. അപ്പൊ ഇതിനിടയിൽ സ്പോട്ട് ഡബ്ബിംഗ് പഠിക്കാൻ ഇപ്പൊ സമയം കിട്ടി? സമയം മിഥുന്റെ അടുത്ത് ഈ ഫ്ലോറിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ചതാണ് ഞാൻ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മിഥുന്റെ കൂടെ അവിടെ നിൽക്കണം എന്നുള്ളത്. കുന്നംകുളം. അപ്പൊ രണ്ടുപേരെയും സ്പോട്ടിലേക്ക് വിടാം. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങിക്കോളൂ. താങ്ക് യു. പ്ലീസ്. ബേഫസ് ഓവർ ആണല്ലേ? കിട്ടണമെന്നെല്ലാം ദാനം ചെയ്യാൻ നീ ആരാടാ? കൊച്ചു ചുറ്റില്ല പിള്ളിയോ? ഗിരിജിയോ? ഗിരിജ എന്നാ ഞങ്ങളുടെ രണ്ടുപേരും വൃക്കയും കൂടെ അങ്ങോട്ട് ദാനം ചെയ്യടാ. അത് വിടും അമ്മച്ചി, ഇവിടെ നന്നായിരത്തിന് വേണ്ടിട്ടല്ലേ അമ്മച്ചി അവിടെ നിന്ന് കഴിച്ചേ. അയ്യോ, 1000 രൂപയുടെ പോരട്ടെ, എനിക്ക് വേണ്ടേ, എനിക്കുള്ളതേ ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. കിട്ടിയ ആശ്രയിച്ചൊരു ഇയറിംഗ് മെഷീൻ മേടിക്കാന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് എന്തിനാണ് വാഷിംഗ് മെഷീൻ? കിട്ടിയ ആശ്രയിച്ചി ഒരു വാഷിംഗ് മെഷീൻ അല്ല ഇയറിംഗ് മെഷീൻ മേടിക്കാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വിശ്വസിച്ചു. അല്ല സത്യം, അതെന്തോ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയണേ. പക്ഷെ ഈ ക്ലാരിറ്റി ഉള്ള സാധനത്തിന് 10-30,000 വെച്ച് ചെലവരും. 30,000 രൂപയോ? എന്റെ കർത്താവേ, ആ 30,000 രൂപയുടെ പുതിയൊരു ചെവി വെക്കാം. അല്ല, പുതിയൊരു ചെവി പോലെ തന്നെ സാധനം. ചേച്ചി നോക്കിയോ? ഞാൻ ഒരെണ്ണം മേടിക്കും. ചേച്ചിയെ കിട്ടുമല്ലോ, അടിപൊളിയായിട്ട് നടത്തി. ഇവ നടത്തിയത് തന്നെ. എന്റെ പൊന്നു ബീനെ, ഞാൻ നിന്നെ വല്ല മടത്തിലും കൊണ്ടാക്കാം. എന്നിട്ട് ഞാൻ അവിടെ വല്ല അടുക്കള പണിക്ക് കയറുകയും ചെയ്യാം, അല്ലാതെ ഇവനെ നമ്പിയിട്ട്. അമ്മച്ചെന്നാ വർത്താ നീ പറഞ്ഞേ? ഇനി വരും, കാശു വരും. കേസിന്റെയും കാശിന്റെയും ഒരു രക്ഷണിയും വേണ്ടി പോകരുത്. കേസ് നടത്തി മുടിഞ്ഞു പോയ ഒരു അപ്പനും കിട്ടുന്ന കാശും മുഴുവൻ ദാനം ചെയ്ത് മുടിയാൻ നടക്കുന്ന ഒരു മോനും. എന്റെ കർത്താവേ. അപ്പന്റെ കോളേജാലത്തെ എടുത്ത ഫോട്ടോ ആണത്. പക്ഷെ എക്സ്പ്രഷൻ കണ്ടി ഞാൻ 40 വർഷത്തിന് ശേഷം കടം കെടി മുറിയുന്ന നമുക്ക് അറിയാൻ തോന്നുന്നുണ്ട് അല്ലേ? എവിടെ ഒരു വ്യത്യാസം പോലും കണ്ടെത്താൻ സാധിച്ചില്ലെന്നുള്ള ആദർശ എപ്പോഴും ഉള്ള പോലെ നമുക്ക് അറിയാം. ആദർശ ചെയ്യുന്നു സ്ത്രീകള് കാല കിന്നെട്ടിച്ച് കളഞ്ഞോ എല്ലാരും. എന്തിനാ ആദർശ പിന്നെ ഞെട്ടിക്കുന്ന നമുക്കറിയാം. സ്ത്രീകള് ആദ്യമായിട്ടല്ലേ ഇവിടെ? ഒരു കാര്യം എന്ന് പറഞ്ഞാല് സീമാജി നായർ, കുക്കു പരമേശ്വരൻ, ലേന, ഇവർക്കൊക്കെ ശബ്ദത്തിന് ഭയങ്കര ഐഡന്റിറ്റിയാ. അതെ, ആർക്കും എടുക്കാൻ പറ്റാത്ത ടൈപ്പിന് ടോണാ. പക്ഷെ സീമാജി നായരുടെ ഒക്കെ ശബ്ദം എടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അതും ഒറ്റ ടേക്കിന് ഡബ് ചെയ്ത് തീർത്തു. ഒരു വീട്ടമ്മയല്ലേ, ഒരു സുപ്രഭാതത്തിൽ ഒരു ആർട്ടിസ്റ്റായി മാറിയതെന്ന് നമുക്ക് 2 മാസത്തെ കഷ്ടപ്പാടാണത്. അതുകൊണ്ട് കഷ്ടപ്പാടിന്റെ നമ്മൾ അറിയുന്നില്ലേ. ഇപ്പൊ ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ ചെയ്യുന്നത് അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. പക്ഷെ ആ കഷ്ടപ്പാടാണ് ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെട്ടവളാക്കും. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പ്രീതിമയും ഉസ്മാൻ തളിപ്പറമ്പുമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ല, അനുകരിക്കാൻ പറ്റും, പക്ഷെ ഡബ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് എങ്ങനെ ഡബ്? ഓരോ ഭാഗങ്ങളും അവരാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. സൗണ്ട് ഞാനായിട്ട്. എന്തായാലും ഇവിടുത്തെ കിടിലോൾ കിടിലോ ആർട്ടിസ്റ്റ് ആണ് നിൽക്കുന്നത് ആദർശ് ബാബു. ഇതൊന്നും അല്ല, എത്ര ആർട്ടിസ്റ്റിലാണ് അവൻ ചെയ്യുന്നത്, അതും പെർഫെക്ഷനിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അവനോടൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ നിസ്സാര കഴിവല്ലട്ട, സമ്മതിച്ചു വന്നിരിക്കുന്നത്. കാരണം ആദ്യം വന്ന വരവിൽ തന്നെ ഡബ് ചെയ്യാന്ന് പറഞ്ഞാല് ഔട്ട്സ്റ്റാൻഡിംഗ് ആർട്ടിസ്റ്റ് സാധിക്കും. നമുക്ക് അവിടെ നിന്ന് നേരെ ശബരീശിലോട്ട് പോവാം. ശബരീശ തുടങ്ങണമെന്ന് വിചാരിച്ചു. എല്ലാ ജഡ്ജിമാർക്കും നന്ദി. സീമ ചേച്ചിയാണ് ലഡുവിൽ എന്നെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചേച്ചി, എക്സലന്റ്. അതേപോലെ തന്നെ ഉണ്ട്, എനിക്കിപ്പോ അതിലത്തെ സീൻസ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നു മനസ്സിലേക്ക്. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് നോക്കി, നമ്മൾ ഇവിടെ തന്നെ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പം എക്സലന്റ് ആയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു കലയാണ്, അതിൽ വളരെയധികം മികവ് പുലർത്തി. പിന്നെ ഇദ്ദേഹം കുറെ അടിപൊളി അടിപൊളി എക്സലന്റ് ആയിരുന്നു. ഞാൻ ഒരുപാട് കലക്കിയിട്ട് പോയിട്ടുള്ള ഒരാളാണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല, ക്ഷമിക്കണം. പക്ഷെ ഇത് കലക്കി എന്തായാലും കിടിലം കോമഡി ഉത്സവത്തിലെ ഒരു കിടിലം പെർഫോമൻസ്, കുന്നംകുളത്ത് നിന്ന് ഒറിജിനാലിറ്റി ഉള്ള എന്താ പറയാ പെർഫോമൻസ്. പിന്നെ ശബരി പറഞ്ഞാൽ തന്നെ ഭയങ്കര സൗണ്ട്. എന്റെ അടവ് ഇനി പഠിക്കണം. ഇത് മറ്റേ സീമിച്ചിച്ചിരി ശബ്ദത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ചെറിയ ഒരേ പരിപാടിയൊക്കെ ഉണ്ട്, സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. ആ സ്ക്രാച്ച് അടക്കം ഫീൽ ചെയ്തു ചേച്ചി ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോ.
ഒരിക്കലും വേറൊരാളുടെ അഭ്യത ഫീൽ കിട്ടിയില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും ചെയ്തത് ശരിക്കും അവരുടെ അഭ്യത പോലെ തന്നെ നമുക്ക് തോന്നി. അത് ഭയങ്കര സോ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബിജുടാ ശ്രീകല ഞെട്ടിയേട്ടാ ശരിക്കും പറഞ്ഞാലേ, ഞാൻ കരുതി എന്തെങ്കിലും പാട്ട് പാടാൻ വന്നായിരിക്കും കരുത്. പക്ഷേ അത് തന്നെയല്ല, നമ്മളൊരു മിമിക്രിക്കാരാകുമ്പോ കുറെ സ്റ്റേജിൽ ഡയലോഗ്സ് മൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞ് പഠിച്ചതിന് ശേഷമാണ് ഡബ് ചെയ്യാൻ വരണത്. ഇത് ഒറ്റ അടിക്ക് കയറി അങ്ങ് ഡബ് ചെയ്യണത്, അതും ഒരു പോയിന്റ് പോലും വിടാതെ, ഒരു കുത്തും കോമ്പ പോലും നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു. ഒരു എഡർഷൻ കാര്യങ്ങളെല്ലാം സിനിമ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത്. പിന്നെ അത് തന്നെയല്ല, തൃശ്ശൂരുള്ള ആളുകൾ സംസാരിക്കുമ്പോ പെട്ടെന്ന് തൃശ്ശൂർ സ്ലാങ് കൂട്ടി സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. ഇത് ചേച്ചി ശരിക്കും കറക്റ്റ് എറണാകുളം ഭാഷയിലാണ് സംസാരിക്കുന്നത്, അത് വിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുള്ളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നടിമാരുടെ ശബ്ദമായിട്ട് ഇനിയും വരും അല്ലേ. വരണം കേട്ടാ. ഓക്കെ, അവളത്തെ വർഷം ഇതൊന്നും പറയാനില്ല, ഉണ്ണികൃഷ്ണനായിട്ട് ജീവിക്കാനുള്ള കറക്റ്റ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല ഗ്രാൻഡ് ആയിട്ട് ചെയ്തു തോന്നുന്നു ഇപ്പൊ അല്ലേ. നേരത്തെ പറഞ്ഞാലും കുറെ കൂടുതൽ ഡയലോഗ് ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ. ഓക്കെ കേട്ടോ. അതെ, ശ്രീകല ഒരു ആഗ്രഹമായിരുന്നല്ലേ ഇതിന്റെ കൂടെ ഈ വേദിയിൽ വന്ന് നിൽക്കണം. അപ്പൊ നമുക്കറിയാലോ കരയോ, ഒരു ആഗ്രഹം നടത്തി കൊടുക്കുവാനായിട്ട് പരിശ്രമിച്ചാല് നമുക്ക് എന്തും നേടാം എന്നൊരു വലിയ തെളിവാണ് ഇവിടെ കണ്ട് കാണിച്ചത്. കാര്യം ചില ആൾക്കാർക്ക് ആഗ്രഹങ്ങൾ പറഞ്ഞ് ഇവിടെ പാടാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിമിക്രി ചെയ്യാറുണ്ട്, പക്ഷെ ഇതല്ല, ഇത് ആദ്യമായിട്ട് ഒന്ന് സ്പോട്ടപ്പാണ് ചെയ്യുന്നത്. നിസ്സാര സംഭവമല്ല, അത് വളരെ ലൈഫായിട്ട്, അതായത് എങ്ങനെയാണ് സീമാജി നേരെ ചെയ്യുന്നത് അതുപോലെ തന്നെ. സീമാജിമാർക്ക് ആകെ ഉള്ളൊരു പരാതി അവരുടെ സൗണ്ട് ചില പ്രശ്നമാണെന്നല്ല, പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോ സീമയ്ക്ക് ഏറ്റവും അധികം ഹാപ്പി ആയിരിക്കും. ആദർശേ ഒന്നും പറയേണ്ട കാര്യമില്ല, ഗംഭീര ആർട്ടിസ്റ്റ് ആണ്, ഗംഭീര പെർഫോമർ ആണ്. അപ്പോ രണ്ടുപേരും കളകി. സീമ, സീമയുടെ കൂടെ ഈ വേദി നിൽക്കാൻ കഴിഞ്ഞ എന്റെ വലിയ ഭാഗ്യം കേട്ടോ. അത്ര സീമാന്നാണ് വിളിച്ചത്, ശ്രീകലെ സീമാജി നേരത്തെ വിളിച്ചു തുടങ്ങി ആലോചിച്ചു അത്രയും പ്രൊഫഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പോ താങ്ക്സ് അലോട്ട്, താങ്ക് യു കേട്ടോ. ഓക്കെ, നേരെ നമ്മ